ഒരു ലെജൻഡിൻ്റെ കൂടെയാണ് നമ്മൾ, മെറ്റഡോർ F307. ടെമ്പോ എന്ന് പറഞ്ഞൊരു കമ്പനിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജർമ്മൻ കമ്പനിയാണ്. 100 കൊല്ലമായി ആ കമ്പനി ഉണ്ടായിട്ട്. ഇപ്പോൾ കമ്പനി ഇല്ല. ആ കമ്പനിയുടെ ഏറ്റവും ഫേമസ് മോഡലുകളായിരുന്നു മെറ്റഡോർ. മെറ്റഡോറിൻ്റെ ഒരു ലിവിങ് ലെജൻഡ് എന്ന് പറയുന്ന ഒരു സാധനമാണിത്. നല്ല രസമല്ലേ, ഒരു കമ്പനി നിർത്തിപ്പോയി, പക്ഷേ ആ കമ്പനിയുടെ ഒരു മോഡൽ വേൾഡ് വൈഡ് ഓടുകയാണ്. ആദ്യം നമുക്ക് ഈ ചങ്ങാതിയുടെ ഒച്ച ഒന്ന് കേൾക്കാം. മലപ്പുറം ജില്ലയിലെ ഇടവണ്ണയിലാണ് ഈ റെയർ വണ്ടിയുള്ളത്. 30 കൊല്ലമായി ഇവിടെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. 1924 ജർമ്മനിയിൽ ആരംഭിച്ച വാഹന കമ്പനിയാണ് ടെമ്പോ. അതായത് 2024 100 കൊല്ലം. പക്ഷേ 53 കൊല്ലേ കമ്പനി ഓടിയുള്ളൂ. 1977 ടെമ്പോ പ്രവർത്തനം നിർത്തി. ഈ ടെമ്പോയുടെ പ്രൊഡക്റ്റ് ഫിറോദിയ ലിമിറ്റഡ്, അതായത് ബജാജ് ടെമ്പോ, ഏറ്റെടുക്കുകയും ഇന്ത്യയിൽ ഇറക്കുകയും ചെയ്തു. ഈ ബജാജ് ടെമ്പോ ആണ് പിന്നീട് ഫോഴ്സ് മോട്ടോഴ്സ് ആയത്. എത്ര കണ്ടാലും മതി വരാത്ത ഈ കിഡിലൻ ഫേസ് ആയിട്ട് പല മോഡലുകൾ നമ്മുടെ നിരത്തിൽ ഇറങ്ങി. നമുക്കേ ഈ ട്രക്കിൻ്റെ വിശേഷം അതിൻ്റെ ഓണർക്ക് തന്നെ അറിയാം. ഈ വണ്ടി എടുത്തിട്ട് എത്ര കൊല്ലായി? ഈ വണ്ടി എടുത്ത് 32 കൊല്ലായി. 32? എവിടെയൊക്കെ പോയിട്ടുണ്ട്? എവിടെ അങ്ങനെ വല്ല പോകുന്നില്ല, ഇവിടെ അങ്ങനെ ചെറിയ ഓട്ടങ്ങളാണ്. നിങ്ങളല്ലേ ഫസ്റ്റ് ഓണർ? ആ. നിങ്ങൾ ഈ വണ്ടി വേറെ വണ്ടികളൊക്കെ ഓടിച്ചിട്ടില്ലേ? എന്താ ഈ വണ്ടീൻ്റെ രസം? ഇതൊന്നും വല്ല തിക്കുറുക്കം ഉണ്ടാവില്ല. മറ്റേ വണ്ടീനേക്കാളും സുഖമാണ് ഷോക്ക് അബ്സോർബർ അല്ലേ? ചാർട്ട് ഉണ്ടാവില്ല. സർവീസോ? ഇപ്പൊ ഇതിന്റെ ടെക്നീഷ്യന്മാരുണ്ടോ? പഴയ ആൾക്കാരാണോ അതോ? മഞ്ചേരിയാ. ഇനി നമുക്ക് ഇന്റീരിയറിന്റെ കാഴ്ചകളൊന്ന് കാണാം. എന്റെ ഉൾവശം നോക്കിയേ, എന്തൊരു ക്ലീൻ ആണ്, നീറ്റ് ആണ്. ഇത്രയുള്ള ഗ്ലാസ് ആയിട്ട് അകലം, ഭയങ്കര വിഷനാണ്. സിമ്പിൾ സ്റ്റിയറിങ്, ഇതിലൂടെയാണ് ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കുക. ഒറ്റ റോയിലെ സ്വിച്ചുകൾ, ഇതാണ് ഹീറ്റർ, ഇതാണ് ഹെഡ് ലാമ്പിൻ്റെ വൈപ്പർ, ഇത് ക്യാബിൻ ലൈറ്റ്, പിന്നെ എൻജിൻ കിൽ സ്വിച്ച്. ഈ മീറ്ററിലൊക്കെ ഫോഴ്സിൻ്റെ ലോഗോയുള്ള 4-സ്പീഡ് ഗിയർ ബോക്സ്. ഫോട്ടോ കോപ്പി എടുക്കണേ നമ്മൾ സെറോക്സ് എന്ന് പറയും. അതേപോലെ ഈ ടൈപ്പ് വാഹനങ്ങൾക്ക് ടെമ്പോ എന്നൊരു ഒരു ഒരു പര്യായം വന്നു. 1992 മോഡലാണ്, ഇപ്പോഴും പുലി പോലെ ഓടും. ഇടവണ്ണക്കാർക്ക്, ചുറ്റുള്ള സ്ഥലത്തവർക്കൊക്കെ ഈ വണ്ടി നല്ല പരിചയമാണ്. RC പ്രകാരം സ്പെസിഫിക്കേഷൻസ് ഇങ്ങനെയാണ്. എഞ്ചിന് 1797 cc 4 സിലിൻഡർ ഡീസൽ എഞ്ചിൻ ആണ്. പവർ 65 VH. വീൽ ബേസ് 2700 mm. പവർ സ്റ്റിയറിംഗ് അല്ലെങ്കിലും മറ്റേൻ്റെ അത്ര ദം കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇതാണ് ഫോണ്, ഇത് തന്നെയാണ് ഇൻഡിക്കേറ്ററും. രണ്ട് ഇവിടെയാണ് ഡീസൽ ടാങ്ക്. ഇപ്പോൾ 2 നാട്ടുകാർ ഇതിൽ പോയി വണ്ടി കൊടുക്കുന്നുണ്ടോ, വിൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് വിൻറ്റേജ് ഒന്നും കൂടെ പറയാൻ പറ്റില്ല, അതിന് മുകളിലുള്ള ഒരു വണ്ടിയാണ്. കാരണം കമ്പനി നിന്നിട്ട് കമ്പനിയുടെ ഒരു മോഡൽ കാലത്തിൻ്റെ മുകളിൽ പറന്ന മോഡലാണത്. അതുകൊണ്ട് തന്നെ ലെജൻഡ് എന്നാണ് ശരിക്കും പറയേണ്ടത്. ക്ലാസിക്കും അല്ല, വിൻറ്റേജ് അല്ല, അതിൻ്റെ മുകളിൽ ലെജൻഡ്.